ദൈവത്തിന് മഹത്വം. അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുവാനായി പോവുകയാണ്. എല്ലാവരും കഴിയുന്നിടത്തോളം അതാത് സ്ഥലങ്ങളിൽ എഴുന്നേറ്റ് നിന്നാട്ട് പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങപ്പെടുമാറാകട്ടെ. നാം പ്രാർത്ഥിച്ച് ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുകയാണ്. കൊയർ ഒരു പാട്ടിൻ്റെ ചില ഈരടികൾ ഇപ്പോൾ പാടും. ആരാധ്യൻ യേശുപര എന്ന പാട്ട് പാടുമ്പോൾ നമ്മുടെ ഹൃദയനിലങ്ങൾ ഒരുങ്ങുകയും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. Unnu njan priyane. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗ്ഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല ദിവസത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വിശുദ്ധ സഭായോഗമായി നിൻ്റെ മക്കളായ അടിയങ്ങൾക്ക് ഒന്നിച്ചു കർത്താവെ തൃപ്പാദപീഠ ചേർന്ന് വരുവാൻ, തിരുമുഖത്തേക്ക് നോക്കുവാൻ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒന്നിച്ച് ഞങ്ങൾക്ക് തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കൂടി വന്നവരെല്ലാം ഏക ഹൃദയവും ഏക മനസ്സുമുള്ളവരായിരുന്നുവെന്ന് തിരുവചനത്തിൽ ഞങ്ങൾ വായിക്കുന്നത് പോലെ, കർത്താവെ ഒരേ വിശ്വാസത്തോടെ ഐക്യമത്യത്തോടെ നിൻ്റെ മക്കളായ അടിയങ്ങൾ കർത്താവെ വിശുദ്ധ ദിവസം തൃപ്പാദപീഠ ചേർന്ന് വന്നു. ആരാധ്യനായവനെ ആരാധിക്കുവാൻ, കർത്താവെ സ്വത്രം മഹത്വത്തിന് യോഗ്യനായവനെ മഹത്വപ്പെടുത്തുവാൻ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞങ്ങൾ നിന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചവട്ടം കർത്താവ് ഞങ്ങളെ കാത്തു പരിപാലിച്ചു. ആയിരുന്നിടങ്ങളിൽ അവിടുത്തെ ഹല്ലേലൂയ കർത്താവെ കരം കാണുവാൻ, അവിടുത്തെ കൃപയും അവിടുത്തെ പരിപാലനവും അനുഭവിച്ചറിയുവാൻ പരിശുദ്ധനെ അവിടുന്ന് ഞങ്ങളെ സഹായിച്ചതോർത്ത് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് ഞങ്ങൾ വീണ്ടും അവിടുത്തെ സന്നിധിയിലായിരിക്കുമ്പോൾ അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളോട് ഇടപെടുമാറാകണം. അവിടുത്തെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി കർത്താവെ അവിടുത്തെ സന്നിധി ഞങ്ങളായിരിക്കുമ്പോൾ അവിടുത്തെ ആലോചന ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ തൊടുകയും അവിടുന്ന് ഞങ്ങളോട് സംസാരിക്കുകയും ചെയ്യുന്നത് ഞങ്ങൾ കേൾക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ തന്നെ കർത്താവെ സ്തോത്രം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന എല്ലാ ശുശ്രൂഷകൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുന്ന് ഞങ്ങളെ മാനിക്കണം. ഹല്ലേലൂയ കർത്താവെ, നടക്കുന്ന എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകണം. പാടുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ട്, പ്രാർത്ഥിപ്പാൻ നീ ഞങ്ങളെ സഹായിച്ചാട്ട്, നല്ല സങ്കീർത്തനങ്ങളെ ഞങ്ങൾക്ക് തന്നാട്ട്, നല്ല പ്രബോധനങ്ങളെ കർത്താവെ സ്തോത്രം വചനത്തിൻ്റെ ആലോചനകളെ ഞങ്ങളെ കേൾപ്പിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ദൂരത്തും ചാരത്തുമായി ഞങ്ങളെ ശ്രദ്ധിക്കുന്ന ഞങ്ങളുടെ എല്ലാ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ വിശേഷാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്കായിട്ട്, കർത്താവെ ഞങ്ങളുടെ യൗവനക്കാർക്കായിട്ട്, അല്ലെങ്കിൽ കർത്താവെ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട്, ഞങ്ങളുടെ മാതാപിതാക്കൾക്കായിട്ട് ഒന്നിച്ച് കർത്താവെ സ്തോത്രം കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കർത്താവെ കൊള്ള കണ്ടുകിട്ടിയവരെ പോലെ ഒരനുഗ്രഹത്തിൻ്റെ ദിവസമായി തീരുവാൻ അവിടുത്തെ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് അവിടുത്തെ ആലോചനകൾ ഞങ്ങൾ കേട്ട് അവിടുത്തെ സന്നിധിയിൽ സന്തോഷിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ പരിശുദ്ധ പിതാവേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ സഭായോഗത്തെ തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. സ്വർഗം കയ്യേറ്റിരിക്കാൻ ഞങ്ങൾ ഇതിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ സ്തോത്രം. ഞങ്ങൾക്ക് വേണ്ടി ജീവനെ വെടിഞ്ഞ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും അതാത് സ്ഥലങ്ങളിൽ ഇരിക്കാം. ദൈവം നമ്മളെ വീണ്ടും സഹായിക്കട്ടെ. കർത്താവിൻ്റെ സന്നിധിയോടാണ് നാം ചേർന്ന് വന്നിരിക്കുന്നത്. വീണ്ടും ചില പാട്ടുകൾ പാടി നമുക്കൊന്നിച്ച് ദൈവത്തിനെ സ്തുതിക്കാം. ഉത്സാഹത്തോടെ കരങ്ങളെ തട്ടി പ്രാർത്ഥിക്കുവാൻ, പാടുവാൻ അതാത് സ്ഥലങ്ങളിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ആയിരിക്കുന്നത് എന്നുള്ള ബോധ്യത്തോടു കൂടി ഒന്നിച്ച് ആയിരിപ്പാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. എന്നുള്ളമേ സ്തുതിക്ക നീ എന്നുള്ള പാട്ട് കൊയറിനോട് ചേർന്ന് നാം പാടുവാനായിട്ട് പോവുകയാണ്. കൊയർ ആ പാട്ട് ലീഡ് ചെയ്യുമ്പോൾ ഹൃദയംഗമായി ആ പാട്ട് ഏറ്റെടുക്കുവാൻ, അതിൽ സന്തോഷിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ. ദൈവം നടത്തുന്ന വിധങ്ങളെ ഓർത്ത്, പരിപാലിക്കുന്ന കർത്താവിൻ്റെ കൃപകളെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. എന്നുള്ളമേ സ്തുതിക്ക നീ. ഹല്ലേലൂയ. ശോധനകൾ വരുമ്പോൾ ഗാനത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഒരു പാട്ടുകൂടെ പാടി നാം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ എന്നുള്ള പാട്ട് നാം ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് മഹത്വപ്പെടുത്തുവാനായിട്ട് പോവുകയാണ്. കർത്താവ് സ്തുതികളിന്മേൽ വസിക്കുന്നവൻ, ഇസ്രായേലിൻ്റെ സ്തുതികളിന്മേൽ വസിക്കുന്നവനെ ഒന്നിച്ച് പാടി ആരാധിക്കുവാൻ ഇന്ന് ദൈവം ഈ പകലിൽ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യത്തിനായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹൃദയംഗമായിട്ട് ഏറ്റെടുത്ത് കൊയറ പാട്ടുകൾ പാടുമ്പോൾ ഓരോ വരികളും ഓരോ വാക്കുകളും ശ്രദ്ധയോട് ഹൃദയത്തിൽ ഏറ്റെടുത്ത് പാടി സന്തോഷിക്കുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കട്ടെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ. ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ അനുഗ്രഹീതമായ ദൈവിക സാന്നിധ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ മേൽ വ്യാപരിക്കുന്ന പരിശുദ്ധ ആത്മശക്തിക്കായിട്ട് ദൈവിക സാന്നിധ്യത്തിനായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ഈ ആലയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്നത് കണ്ട് ഞാൻ എൻ്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഈ മണ്ണിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിനെ സ്തുതിക്കുവാൻ, സ്തുതികളിൽ വസിക്കുന്നവനെ ഹല്ലേലൂയ ആരാധിക്കുവാൻ ഒക്കെ ദൈവം നമുക്ക് തരുന്ന ഭാഗ്യമോർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. തുടർന്ന് ഞാൻ ഒരു തിരുവചന ഭാഗം വായനയ്ക്കായിട്ട് പോവുകയാണ് ഇന്ന്. അതിനായിട്ട് തിരുവചനത്തിൽ നിന്ന് സങ്കീർത്തന ഭാഗം, സങ്കീർത്തനങ്ങൾ 34-ാമത്തെ സങ്കീർത്തനം നാം ചേർന്ന് പാടുവാനായിട്ട് പോവുകയാണ്. എല്ലാവരും ബൈബിളുള്ളവരെ കരങ്ങളിൽ ബൈബിൾ എടുക്കുകയും സങ്കീർത്തനം 34 നമുക്ക് ചേർന്ന് പാടുവാനായിട്ട് ദൈവം നമ്മളെ സഹായിക്കുകയും ചെയ്യട്ടെ. ബൈബിളില്ലാത്തവർ എന്നെ ശ്രദ്ധിച്ച് കേട്ടായിട്ട് ഞാൻ വായിക്കുമ്പോൾ എന്നോട് ചേർന്ന് ആ വാക്യങ്ങൾ, ആ സങ്കീർത്തനം ശ്രദ്ധിച്ച് കേൾക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവം നമ്മളെ സഹായിക്കട്ടെ. സാംസ് 34. ഹല്ലേലൂയ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും. എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു, എളിയവർ അത് കേട്ട് സന്തോഷിക്കും. എന്നോട് ചേർന്ന് യഹോവയെ മഹിമപ്പെടുത്തുവീൻ, നാം ഒന്നിച്ച് അവൻ്റെ നാമത്തെ ഉയർത്തുക. ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, അവൻ എനിക്ക് ഉത്തരമരളി, എൻ്റെ സകല ഭയങ്ങളിൽ നിന്നും എന്നെ വിടുവിച്ചു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. യഹോവയുടെ ദൂതൻ അവൻ്റെ ഭക്തന്മാരുടെ ചുറ്റും പാളയം ഇറങ്ങി അവരെ വിടുവിക്കുന്നു. യഹോവ നല്ലവനെന്ന് രുചിച്ചറിവീൻ, അവനെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ. യഹോവയുടെ വിശുദ്ധന്മാരെ, അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. ബാലസിംഹങ്ങളും ഇരകിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും കുറവില്ല. മക്കളെ, വന്ന് എനിക്ക് ചെവി തരുവീൻ, യഹോവയോടുള്ള ഭക്തിയെ ഞാൻ ഉപദേശിച്ചു തരാം. ജീവനെ ആഗ്രഹിക്കുകയും നന്മ കാണേണ്ടതിന് ദീർഘായുസിക്കുകയും ചെയ്യുന്നവനാർ? ദോഷം ചെയ്യാതെ നിൻ്റെ നാവിനെയും വ്യാജം പറയാതെ നിൻ്റെ അധരത്തെയും കാത്തുകൊള്ളുക. ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക, സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. യഹോവയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവൻ്റെ ചെവി അവരുടെ നിലവിളിക്കും തുറന്നിരിക്കുന്നു. ദുഷ്പ്രവർത്തിക്കാരുടെ ഓർമ്മയെ ഭൂമിയിൽ നിന്ന് ഛേദിച്ചു കളയേണ്ടതിന് യഹോവയുടെ മുഖം അവർക്ക് പ്രതികൂലമായിരിക്കുന്നു. നീതിമാൻ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു. നീതിമാൻ്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവയെല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിലൊന്നും ഒടിഞ്ഞു പോകുകയില്ല. അനർത്ഥം ദുഷ്ടനെ കൊല്ലുന്നു, നീതിമാനെ പകയ്ക്കുന്നവർ ശിക്ഷ അനുഭവിക്കും. യഹോവ തൻ്റെ ദാസന്മാരുടെ പ്രാണനെ വീണ്ടുകൊള്ളുന്നു, അവനെ ശരണമാക്കുന്നവരാരും ശിക്ഷ അനുഭവിക്കുകയില്ല. Hallelujah. Hallelujah. അനുഗ്രഹീതമായ നല്ല സങ്കീർത്തന ഭാഗത്തിനായിട്ട് ഞാനെൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ രക്ഷിച്ചു. ഹല്ലേലൂയ. ഈ സങ്കീർത്തനത്തിൽ നിന്ന് ഒരു പ്രബോധനത്തിലേക്ക് കടക്കുവാൻ നമുക്ക് സമയമില്ല. എന്നാൽ ഈ നല്ല സങ്കീർത്തനത്തിനായിട്ട് നമുക്ക് കരങ്ങൾ ഉയർത്തി ദൈവത്തിനെ സ്തുതിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. സമയം അനുവദിക്കുന്നെങ്കിൽ വരുന്ന നാളുകളിൽ നമുക്കതിനെക്കുറിച്ച് ചിന്തിക്കുവാനും ദൈവത്തിൻ്റെ സന്നിധിയിൽ സന്തോഷിപ്പാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുടർമാനമായി നാം പ്രാർത്ഥിച്ചു വരുന്ന ചില വിഷയങ്ങളിലേക്ക് നാം കടക്കുകയാണ്. അതായത് നമ്മുടെ മധ്യസ്ഥ പ്രാർത്ഥനയായിട്ട് ചില വിഷയങ്ങൾ നാം ഏറ്റെടുത്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നല്ലോ. അതിലൊക്കെ ദൈവത്തിൻ്റെ കരം അനുകൂലമായി കാണേണ്ടതിനായിട്ട് ഹല്ലേലൂയ ഈ നാളുകളിൽ ദൈവസഭയായിട്ട് നാം ആ വിഷയങ്ങളെ ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അതിൻ്റെ മേൽ ഒരു വലിയ ദൈവപ്രവൃത്തി അയക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. നാം പ്രാർത്ഥിച്ചു വരുന്ന വിഷയങ്ങളിൽ പ്രാരംഭമായിട്ട് കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയെ ലോകമെമ്പാടും അറിയിക്കുവാൻ ദൈവം നമ്മളെ ഉപയോഗിക്കണം. ആ ഒരു പ്രത്യേക ശക്തി ദൈവം നമ്മുടെ മേൽ പകരണം. ലോകമെമ്പാടും കർത്താവിൻ്റെ സാക്ഷികളായി ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കുന്നവരായി നിൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് അധികാരത്തോട്, അഭിഷേകത്തോട്, ആത്മീക ധൈര്യത്തോട് കർത്താവിൻ്റെ ഈ മാറ്റമില്ലാത്ത സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. അതിനായി ദ ഗേറ്റ് മിനിസ്ട്രി ആയി നാം ആരംഭിച്ചിരിക്കുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സ്, അതായത് സ്കൂൾ ഓഫ് ടൈറനസ്, ദ ഗേറ്റ് ചർച്ച്, ഇന്നർ സർക്കിൾ, അതുപോലെ തന്നെ TG TV, അതുപോലെ അപ്രൂവ്ഡ് വർക്ക്മാൻ ഇൻസ്റ്റിറ്റ്യൂട്ട്, ദ ഗേറ്റ് ഹിന്ദി സെഷൻ, ഇതെല്ലാം അനുഗ്രഹിക്കപ്പെടുവാൻ, ഇതിലെല്ലാം കർത്താവിൻ്റെ നാമം മഹിമപ്പെടുവാൻ, കർത്താവിൻ്റെ ക്രൂശിനെ ഉയർത്തുവാനും അത് മറ്റുള്ളവരെ അറിയിക്കുവാനും അതിലൂടെല്ലാം ധാരാളമായി ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ തന്നെ നമ്മുടെ സഹോദരി സഹോദരങ്ങളായിട്ട് നമ്മളോട് ചേർന്ന് ഹല്ലേലൂയ ദൈവത്തെ ആരാധിക്കുന്ന അനേകർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. ഒത്തിരി പേര് നമ്മളെ ഇമെയിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ കോൺടാക്റ്റ് ചെയ്യാറുണ്ട്. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കേണ്ടതിനായിട്ട് പ്രാർത്ഥനാ വിഷയങ്ങൾ ഏറ്റെടുത്ത് നാം ഒന്നിച്ച് വെർച്വൽ ആരാധനയായിട്ട് നമ്മളായിരിക്കുന്നല്ലോ, ഒന്നിച്ച് നമ്മൾ ഈ വിഷയങ്ങൾ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിൻ്റെ കരം അനുകൂലമായി കാണുവാനും വിടുതലും സൗഖ്യവും ഒക്കെ ദൈവം അയക്കുവാനും ഇടയാകേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പലരെ ശാരീരികമായിട്ട് ഭാരപ്പെടുന്നു, പലര് മാനസികമായിട്ട്, സാമ്പത്തികമായിട്ട് ഒക്കെ പല വ്യഥകളിൽ കൂടി കടന്നു പോകുന്നു. അവരെയൊക്കെ ദൈവം പരിപാലിക്കേണ്ടതിനായിട്ടും വിടുതലയക്കേണ്ടതിനായിട്ടും നമുക്ക് പ്രാർത്ഥിക്കാം. പലര് ദൈവസന്നിധിയിലോട്ട് വന്നതിന് ശേഷം കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പല പോരാട്ടങ്ങൾ, പല നിലയിൽ അവരനുഭവിക്കുന്നവരുണ്ട് എന്ന് പറയുന്നത് കേൾക്കുവാനായിട്ടിടയായി. അവരെയൊക്കെ ദൈവം ശക്തീകരിക്കേണ്ടതിനായിട്ട്, പ്രത്യേകം ഒരു ദൂതനെ കാവലാക്കി പരിപാലിക്കേണ്ടതിനായിട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനം ഹല്ലേലൂയ കർത്താവേ അത് അയച്ച് അനേകരെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കരം അനുകൂലമായി കാണും, അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതുപോലെ തന്നെ ജീവിതത്തിൽ അനേക ഭൗതിക നന്മകൾ അനുഭവിക്കുന്നവർ, പല നിലയിൽ ദൈവം അനുഗ്രഹം കൊടുത്തവർ ഒക്കെ നന്ദി വാചകങ്ങളാൽ ദൈവത്തെ സ്തുതിക്കുവാനായി അറിയിച്ചിരിക്കുന്നു. അതിനായിട്ട് നമുക്ക് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പുതുവർഷത്തിലേക്ക്, പുതിയ കുടുംബജീവിതത്തിലേക്ക്, കുടുംബജീവിതത്തിൽ ഒരു സംവത്സരം കൂടെ പിന്നിടുവാൻ ഒക്കെ കർത്താവ് ഇടയാക്കിയിരിക്കുന്നത് ഓർത്ത് പലരും പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്നു. ഈ വിഷയങ്ങളെല്ലാം ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. 4 വിഷയങ്ങളാണ് പ്രധാനമായി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. കർത്താവിൻ്റെ കാൽവറി ക്രൂശിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയെ ലോകത്തെ അറിയിക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കണം. അതിനായിട്ട് ദ ഗേറ്റ് മിനിസ്ട്രീസിൻ്റെ എല്ലാ പോഷക സംഘടനകളെയും കർത്താവ് അനുഗ്രഹിക്കണം. നമ്മുടെ സഹോദരി സഹോദരങ്ങൾ രോഗങ്ങളിൽ, ദുഃഖങ്ങളിൽ, പ്രയാസങ്ങളിലായിരിക്കുന്നവരെ കർത്താവ് സൗഖ്യമാക്കുകയും വിടുവിക്കുകയും ചെയ്യണം. അതുപോലെ ദൈവം തന്നിരിക്കുന്ന എല്ലാ നന്മകൾക്കും നമുക്കൊന്നിച്ച് നന്ദി പറയാം. ലോകമെമ്പാടുള്ള അനേക വിശുദ്ധന്മാർ നമ്മളോട് ചേർന്ന് ഈ വിശുദ്ധ സഭായോഗത്തിൽ കൂടുന്നു. അവരെയൊക്കെ ദൈവം അനുഗ്രഹിക്കുകയും അവർക്ക് പറയാൻ കഴിയാത്തില്ല എങ്കിലും പല പ്രശ്നങ്ങളാൽ ഭാരപ്പെടുന്നവരുണ്ട്, അവരെയൊക്കെ ദൈവം സഹായിക്കേണ്ടതിനായിട്ട് നമുക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ വിഷയങ്ങൾക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലകളെ വണക്കാം. ഹൃദയംഗമായി ഈ വിഷയങ്ങളെ ഏറ്റെടുത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ആവശ്യങ്ങളുമായി ഞങ്ങൾ ഒരിക്കൽ കൂടി തൃപ്പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, സ്തോത്രം. ഞങ്ങൾ അപേക്ഷിക്കുമ്പോൾ ഉപേക്ഷിക്കാത്തവനായ കർത്താവേ, ഞങ്ങളുടെ ആവശ്യങ്ങൾ കർത്താവ് അറിയുന്നുവല്ലോ. ഹല്ലേലൂയ കർത്താവേ, അവിടുത്തെ വചനം, മാറ്റമില്ലാത്ത വചനവുമായി നിൽക്കുവാൻ നീ ഞങ്ങളെ ബലപ്പെടുത്തിക്കാട്ടെ. ലോകമെമ്പാടുമുള്ള വിശേഷാൽ ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങളൊക്കെ കർത്താവേ ഈ സത്യം അറിയുവാൻ കർത്താവ് ഇടയാക്കേണ്ടതിനായിട്ട്, ആ ദൗത്യം അനേകരെ എത്തിക്കുവാൻ കർത്താവേ സ്തോത്രം, നീ ഞങ്ങളെ അധികാരപ്പെടുത്തേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദ ഗേറ്റ് മിനിസ്ട്രീസിൽ കൂടി നടക്കുന്ന എല്ലാ പോഷക സംഘടനകൾക്കായിട്ട് എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് മാനിച്ച് അനുഗ്രഹിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശാരീരിക സൗഖ്യമില്ലാതെ പ്രാർത്ഥനയ്ക്കായിട്ട് അപേക്ഷിച്ചിരിക്കുന്ന ഞങ്ങളുടെ സഹോദരി സഹോദരങ്ങൾക്കായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, മാതാപിതാക്കൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു, കുഞ്ഞുങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് തൃക്കരം വയ്ക്കുമാറാകണം. ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ അവിടുത്തെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ശക്തി അയച്ചിരിക്കാൻ ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവെ, മാനസികമായി സാമ്പത്തികമായി ഒക്കെ കർത്താവെ പല വ്യഥകളാൽ ഭാരപ്പെടുന്നവരുണ്ട്. അവരെയൊക്കെ കർത്താവ് സമാധാനിപ്പിക്കേണ്ടതിനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം അനുകൂലമായി കാണുവാൻ കർത്താവ് സഹായിച്ചാട്ട്. കർത്താവെ, കഴിഞ്ഞ നാളുകളിൽ പകർന്ന എല്ലാ നന്മകൾക്കായിട്ട് എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് ഞങ്ങൾ തന്നെ നന്ദിയോടെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ആരോഗ്യത്തോട് ശേഷിക്കുന്ന അവസരങ്ങളിൽ വിശ്വസ്തരായി നിൽക്കുവാൻ ഞങ്ങളെ സഹായിച്ചാട്ട്. ഇന്ന് വിശുദ്ധ സഭായോഗത്തിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി കർത്താവേ നസറനായ യേശു ക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടവരായി തീരുവാൻ കർത്താവ് എല്ലാ നിലയിലും സഹായിച്ചാട്ട്. തുടർന്നുള്ള ശുശ്രൂഷകളൊക്കെയും കർത്താവ് മാനിക്കണം. സംസാരിക്കുമ്പോൾ കർത്താവേ ശ്രോത്രം അവിടുത്തെ വചനത്തിൻ്റെ വാതിലുകൾ ഞങ്ങൾക്ക് തുറന്നു തരുമാറാകണം. അവിടുത്തെ ആലോചനകൾ ഞങ്ങൾ കേൾക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിയന്ത്രിച്ച് നയിക്കുമാറാകണം. വരവിനായിട്ട് ഞങ്ങളെ ഒരുക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോടെ കേൾക്കണമേ സ്വർഗ്ഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല വിശുദ്ധ ദിവസം ദൈവസഭയായി നമുക്കൊന്നിച്ച് കൂടി വരുവാൻ ദൈവം തരുന്ന വലിയ ഭാഗ്യത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായി ഞങ്ങളെ ശ്രദ്ധിക്കുന്നവർക്കായിട്ട്, ഒന്നിച്ച് ദ ഗേറ്റ് ചർച്ചായിട്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചേർന്ന് വന്നിരിക്കുന്നവർക്കായിട്ട് ഞാൻ എൻ്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വിശുദ്ധ സഭായോഗം നമുക്ക് കൂടുവാൻ ദൈവം നമ്മളെ സഹായിക്കുന്നു. ഇതിലൂടെ കേൾപ്പിക്കുന്ന നല്ല ആലോചനകൾ ഏറ്റെടുക്കുവാൻ ഹൃദയനിലങ്ങളെ ഒരുക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം ധാരാളമായിട്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചു വരുന്ന ഒരു വിഷയത്തെക്കുറിച്ച് അല്പം കൂടി ചിന്തിക്കുവാനായിട്ടാണ് ഇന്ന് ഞാനും കർത്താവിൽ ആഗ്രഹിക്കുന്നത്. അതായത്, കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് നാം ചിന്തിച്ചൊരു വിഷയമാണ് ക്രൈസ്റ്റ് ഫോർ ടോൾഡ് ആൻഡ് ക്രൈസ്റ്റ് അൺടോൾഡ്. ഹല്ലേലൂയ. അതായത്, ഗോസ്പൽ അക്കോർഡിംഗ് ടു ദ പ്രൊഫസി ആൻഡ് ഗോസ്പൽ അക്കോർഡിംഗ് ടു ദ മിസ്റ്ററി. അതായത്, തിരുവെഴുത്തുകളിൽ വെളിപ്പെട്ടിരുന്ന ഒരു ക്രിസ്തുവിനെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തു തുടക്കം മുതൽ തിരുവെഴുത്തുകളിൽ കർത്താവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. എല്ലാ വിഷയങ്ങളും, കർത്താവിൻ്റെ ജനനം, ലോകത്തിലെ ശുശ്രൂഷ, കർത്താവിൻ്റെ ഉയർപ്പ്, അതിനുശേഷമുള്ള നിത്യവാസം ഒക്കെ തിരുവെഴുത്തുകളിൽ നിറയെ പറഞ്ഞിരിക്കുന്നു. ക്രൈസ്റ്റ് ഫോർ ടോൾഡ്, കർത്താവിനെക്കുറിച്ച് മുന്നമേ അറിയിച്ചിരിക്കുന്നു. എന്നാൽ സ്വർഗത്തിൽ മർമ്മമായിരുന്നതും മിസ്റ്ററിയായിട്ട് ദൈവം സ്വർഗത്തിൽ സൂക്ഷിച്ചിരുന്നതുമായ ഒരു വലിയ സുവിശേഷം, ഒരു വലിയ വിഷയം, ക്രൈസ്റ്റ് അൺടോൾഡ്, പറഞ്ഞിട്ടില്ലാതിരുന്ന, തിരുവെഴുത്തുകളിൽ അതിനു മുമ്പ് പ്രതിപാദിച്ചിട്ടില്ലാതിരുന്ന ഒരു ക്രിസ്തു, അതാണ് നാം കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ചിന്തിച്ചു കൊണ്ടുവരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ്. നമ്മളതിനെ മനസ്സിലാക്കേണ്ടുന്ന രീതിയിൽ മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാര്യം, ഇന്ന് ആ വിഷയം മനസ്സിലാകാത്തത് കൊണ്ടാണ് ക്രിസ്ത്യൻഡം ഇന്ന് 40,000-ലേറെ ഗ്രൂപ്പുകളായിട്ട് വിഘടിച്ചിരിക്കുവാൻ കാര്യം. ആ ഒരു വിഷയത്തെക്കുറിച്ചൊരു ക്ലാരിറ്റി നമുക്കില്ലാത്തത് കൊണ്ടാണ്. ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ക്രിസ്തുവാണ് ത്രൂ ഔട്ട് ബൈബിളിൽ എല്ലായിടത്തും പ്രതിപാദിച്ചിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ ഒരു സംഗതിയെക്കുറിച്ചൊരു ക്ലാരിറ്റി ഇല്ലാതെ വന്നിരിക്കുന്നത് കൊണ്ടാണ് ഈ ഇത്രയും കൺഫ്യൂഷൻ ഇന്ന് ക്രിസ്ത്യാനിറ്റിയിൽ ഉണ്ടായിരിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹല്ലേലൂയ. ആ വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ അല്പം ചിന്തിച്ചുകൊണ്ടും പഠിച്ചുകൊണ്ടും ഇരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഉള്ള ഒരു വിഷയമാണ് ക്രൈസ്റ്റ് ഫോർ ടോൾഡ് ആൻഡ് ക്രൈസ്റ്റ് അൺടോൾഡ്. എങ്ങനെ ഈ വിഷയം പറഞ്ഞ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇതൊന്ന് ഇറക്കി വെക്കും എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ വളരെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കാര്യം, എനിക്ക് ഈ വിഷയം പറഞ്ഞു തരാനുള്ള എൻ്റെ ആ അറിവ് കുറവ്, അല്ലെങ്കിൽ കഴിവ് കേട് എന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും ഈ വിഷയത്തിനെ ആധികാരികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊന്ന് ഇറക്കി വെക്കാൻ കഴിഞ്ഞെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും എനിക്ക് ആ മനസ്സിലായ ക്രിസ്തുവിനെ ഒന്ന് മനസ്സിലായിരുന്നെങ്കിൽ, ഞാൻ ഈ സന്തോഷിക്കുന്ന ഈ ക്രൈസ്റ്റ് അൺടോൾഡ് എന്ന് പറയുന്ന തിരുവെഴുത്തുകളിൽ ഇതിനു മുമ്പ് പറഞ്ഞിട്ടില്ലാതിരുന്ന ആ ക്രിസ്തുവിനെ, ആ ഒരു രക്ഷാമാർഗം നിങ്ങൾക്ക് അതുപോലെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ വളരെ ആശിക്കുന്നു. ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുകയാണ്. ദൈവം എന്നെ സഹായിക്കുന്നെങ്കിൽ ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കി തരും എന്ന് ഞാൻ കർത്താവിൽ ആശിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനൊരു വിഷയം കാണാം. പ്രവൃത്തികൾ 3-ാം അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം അവിടെ ഇങ്ങനെ പറയുന്നു: ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം. ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ദൈവം ലോക ആരംഭം മുതൽ, അതായത് ഉലകം ആരംഭിച്ചപ്പോൾ മുതൽ, അതായത് ദൈവം ഉലകം സൃഷ്ടിച്ചപ്പോൾ മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം, അന്നു മുതലേ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തതൊക്കെയും യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം ബൈബിളിൽ അന്നു മുതലേ പ്രവാചകന്മാരിൽ കൂടി ഒത്തിരി കാര്യങ്ങൾ പ്രവചിച്ചിരിക്കുക, അത് പ്രൊഫസൈസ് ചെയ്തിരിക്കുക, നമുക്ക് പ്രോമിസ് ചെയ്തിരിക്കുക. അപ്പോൾ അങ്ങനെ ഉലക സ്ഥാപനം മുതലേ പല കാര്യങ്ങൾ പ്രവാചകന്മാരിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ യഥാസ്ഥാനത്താകുന്ന കാലം വരുവോളം എന്ന് പറഞ്ഞിരിക്കുക. എന്നാൽ അതേ കാര്യം തന്നെ ബൈബിളിൽ കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം വായിക്കുക. കൊലോസ്യർക്ക് എഴുതിയ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം എൻ്റെ 1-ാം അധ്യായം 26-ാം വാക്യം അവിടെ പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും അവൻ്റെ വിശുദ്ധന്മാർക്ക് ഇപ്പോൾ അവൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ഹല്ലേലൂയ. രണ്ട് കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത്. എന്താ ഒരു ഭയങ്കര കോൺട്രാഡിക്ടറി ആയിട്ടുള്ള രണ്ട് വിഷയങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പറയുകയാണ് ഉലക സ്ഥാപനം മുതൽ, ഉലകം ദൈവം സ്ഥാപിച്ചപ്പോൾ മുതൽ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ, അതായത് സ്ക്രിപ്ചറിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. അതേ വിഷയം തന്നെ കൊലോസ്യ ലേഖനത്തിൽ പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. ഉലക സ്ഥാപനം മുതലേ പ്രവചിച്ചിരുന്നതും പറഞ്ഞിരുന്നതുമായ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് വേറൊരു കാര്യത്തെക്കുറിച്ച് പറയുക, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം എങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടിരിക്കുന്നു. സി, ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. ഈ മറഞ്ഞു കിടന്ന മർമ്മമാണ് ക്രൈസ്റ്റ് അൺടോൾഡ്. അതാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിലേക്കൊന്ന് ഇറക്കി വയ്ക്കുവാനായിട്ട് ശ്രമിക്കുന്നത്. ഇന്ന് ക്രിസ്ത്യൻഡത്തിന് അത് മനസ്സിലായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പാരമ്പര്യത്തിലും പിതാക്കന്മാരുടെ സമ്പ്രദായങ്ങളിൽ നിൽക്കാതെ ഈ ഒരു മർമ്മം, ഇതിലാണ് നാം ക്രിസ്ത്യാനിയായി മാറിയത്. ഇതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്. ഇത് സ്വർഗത്തിൽ മർമ്മമായിരുന്ന ദൈവിക പദ്ധതിയാണ്. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. അത് വെളിപ്പെട്ട് കിട്ടിയിരിക്കുക. ഇവിടെ പറയുകയാണ്, അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. ആ വെളിപ്പെട്ട് വന്നിരിക്കുന്ന ദൈവസഭയെക്കുറിച്ചാണ് ഞാൻ ഈ പ്രസംഗിക്കുന്നത്. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. തന്നെ വിളിച്ച് തനിക്ക് വെളിപ്പാടുകൾ കൊടുത്തപ്പോൾ താൻ പറയുകയാണ്, ഇഫ് യു ഹാവ് ഹേർഡ് ഓഫ് ദ ഡിസ്പെൻസേഷൻ ഓഫ് ദ ഗ്രേസ് ഓഫ് ഗോഡ് വിച്ച് ഈസ് ഗിവൺ മീ ടു യുവേർഡ്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. എഫേസ്യ ലേഖനം 1-2 അധ്യായത്തിൽ എഴുതിയിട്ട് 3-ാം അധ്യായം തുടങ്ങുമ്പോൾ ഇങ്ങനെ പറയുക, നിങ്ങൾക്കായിട്ട്, ആർക്ക്? നമുക്കായിട്ട്, നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ആ ദൈവകൃപയുടെ വ്യവസ്ഥ. ദിസ് ഈസ് സംതിങ് കംപ്ലീറ്റ്ലി ന്യൂ. ഇറ്റ് വാസ് ഹിഡ് ഇൻ ഗോഡ്. ഇത് മറഞ്ഞിരുന്ന മർമ്മമായിരുന്നു. ഇറ്റ് വാസ് എ മിസ്റ്ററി റിവീൽഡ്. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിരുന്നെങ്കിൽ നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയിരിക്കുന്നു. അതാ പൗലോസ് അപ്പോസ്തലൻ്റെ 13 അധ്യായം 13 ബുക്കുകളിൽ കൂടി നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുവാനായിട്ട് താൻ എഴുതിയിരിക്കുന്നത്. അതിൻ്റെ 5-ാം വാക്യം 3-ാം അധ്യായം എഫേസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം പറയുക, ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധന്മാർക്കും തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ, പരിശുദ്ധ ആത്മാവിനാൽ അവർക്ക് വെളിപ്പെട്ട് കിട്ടിയതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. അപ്പോസ്തല പ്രവൃത്തികൾ പത്രോസ് അപ്പോസ്തലൻ പ്രസംഗിച്ചു കേട്ടോ. അപ്പോസ്തല പ്രവൃത്തികൾ പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ദൈവം ലോകാരംഭം മുതൽ തൻ്റെ വിശുദ്ധ പ്രവാചകന്മാർ മുഖാന്തരം അരുളി ചെയ്തത്. എന്നാൽ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കേട്ടോ, ഉലക സ്ഥാപനം മുതൽ ഇത് ഒരു മനുഷ്യർക്കും അറിയത്തില്ലായിരുന്നു. ആ മർമ്മം ഇപ്പോൾ തൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. ഇതാണ് ക്രൈസ്റ്റ് അൺടോൾഡ് എന്ന് പറയുന്ന വിഷയം. ഇതൊന്നും മനസ്സിലാക്കാൻ നമ്മുടെ ഹൃദയനിലകൾ ആദ്യം ഒരുങ്ങണം. നമ്മൾ പഴയ നിയമത്തിലും പഴയ സമ്പ്രദായങ്ങളിലും പിതാക്കന്മാരുടെ പാരമ്പര്യത്തിലുമൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഇത് മനസ്സിലാകാനേ നമുക്ക് ക്രിസ്തീയ മാർഗം എന്താണെന്ന് അറിയത്തുള്ളൂ. അതിന് 9-ാം വാക്യം പറയുക, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ എന്ന അനാദി, ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറയുന്ന കാലത്തിന് മുൻപ് അനാദികാലം മുതൽ, ഹല്ലേലൂയ, സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിൻ്റെ വ്യവസ്ഥ ഇന്നതെന്ന് പ്രകാശിപ്പാനായി ദൈവം എനിക്ക് കൃപ നൽകിയിരിക്കുന്നു. ആ കൃപയാണ് ദൈവം എൻ്റെ മേൽ പകർന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് വാട്ട് ഐ എം പ്രീച്ചിങ് ടു യു. മനസ്സിലായോ? അത് കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ള രക്ഷയാണ്, കർത്താവിൻ്റെ ക്രൂസിലൂടെയുള്ള വിടുതല, രക്ഷയ, സാൽവേഷന. ഇതാണ് മിസ്റ്ററിയായിരുന്ന മറഞ്ഞിരുന്ന മർമ്മം. ഇറ്റ് വാസ് ക്രൈസ്റ്റ് അൺടോൾഡ്. ഇതിനു മുൻപ് നമുക്ക് വെളിപ്പെട്ടിട്ടില്ലാതിരുന്ന ഒരു ക്രിസ്തീയ മാർഗം, സുവിശേഷമാണത്. എന്നാൽ എന്തായിരുന്നു വാഗ്ദത്ത പദ്ധതി? നമുക്കെല്ലാവർക്കും അറിയാവുന്നതും ഫെമിലിയർ ആയിരിക്കുന്നതും ദൈവിക വാഗ്ദത്ത പദ്ധതിയാണ്. എന്നാൽ എന്തായിരുന്നു ആ വാഗ്ദത്ത പദ്ധതി എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കാം. അത് മനസ്സിലായി കഴിയുമ്പോഴത്തേന് ഈ മിസ്റ്ററി ആയിരുന്ന ക്രൈസ്റ്റ് അൺടോൾഡ്, മുന്നമേ തിരുവെഴുത്തുകളിൽ കൂടി പറഞ്ഞിട്ടില്ലായിരുന്ന ആ ഒരു ക്രിസ്തു, ആ ഒരു ക്രിസ്തീയ മാർഗം എന്താണ് നമുക്ക് കൂടുതൽ മനസ്സിലാകുവാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. വാഗ്ദത്ത മശിഹ ലോകത്തിൽ രാജാവായി വരുന്നതും ഭൂമിയെ വീണ്ടെടുത്ത് യഥാസ്ഥാനപ്പെടുത്തി നിത്യ രാജ്യത്വം സ്ഥാപിക്കുന്നതും ഒക്കെയാണ് നമ്മുടെ ആ വാഗ്ദത്ത പ്രോഗ്രാം. അത് നിറപടിയായി നമ്മളോട് തിരുവചനത്തിൽ കൂടി അറിയിച്ചിട്ടുണ്ട്. ആ നിത്യരാജ്യത്വം സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് അതിന് ഒത്തിരി പ്രവാചകന്മാർ കാലാകാലങ്ങളിൽ അവർ പ്രവചിച്ചിട്ടുണ്ട്. നമുക്കറിയാം, അതിനായി യെശയ്യാ പ്രവാചകൻ്റെ പ്രവചനം നോക്കിയാൽ നിറയെ, ഒരു പ്രവചന പുസ്തകം മാത്രം എടുത്താൽ തന്നെ നിറയെ കാര്യങ്ങൾ നമുക്ക് അതിൽ കാണുവാനായിട്ട് കഴിയും. അതിനായിട്ട് ഒരു ശിശു നൽകപ്പെട്ടിരിക്കുന്നുവെന്നും ഒരു മകൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ഒരു ശിശു ജനിച്ചിരിക്കുന്നു, ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, അവൻ വീരനാം ദൈവം, അത്ഭുതമന്ത്രി, നിത്യപിതാവെന്നും അവൻ ബേത്ലഹേമിൽ ജനിക്കുമെന്നും ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്നവന് പേരിടുമെന്നും എ ടു ഇസഡ് കാര്യങ്ങൾ, ജനനം, കർത്താവിൻ്റെ ഈ ലോകത്തിലെ മിനിസ്ട്രി, മരണം, കഷ്ടത, ക്രൂശീകരണം എല്ലാം അതിൽ വിവരിച്ചിരിക്കുക. തൻ്റെ അങ്കിക്കായിട്ട് അവർ ചീട്ടിടും. വാടകയ്ക്കെടുക്കുന്ന ഒരു ശവക്കല്ലറയിൽ, ഒരു കല്ലറയിൽ തന്നെ അടക്കം ചെയ്യപ്പെടുമെന്നും മൂന്നാം നാൾ ഉയർക്കുമെന്നും കർത്താവിൻ്റെ സ്വർഗാരോഹണത്തെക്കുറിച്ചും മടങ്ങി വരവിനെക്കുറിച്ചും തേജസ്സിൻ്റെ സിംഹാസനത്തെക്കുറിച്ചും ആയിരം ആണ്ട് വാഴ്ചയെക്കുറിച്ചും പുത്തനാം യെരുശലേമിനെക്കുറിച്ചും വെള്ളസിംഹാസനത്തെക്കുറിച്ചും എല്ലാം പ്രവചിച്ചിരിക്കുക. ഇതെല്ലാം സ്ക്രിപ്ചറിൽ എഴുതിയിരിക്കുക കർത്താവ് വരുന്നതിന് മുമ്പേ. അതെല്ലാം അതിൻ്റെ സീക്വൻഷ്യലി ആ കാര്യങ്ങളെല്ലാം നിറപടിയായിട്ട് നിവർത്തിച്ചു കൊണ്ടുവരികയാണ്. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. അതിനെ ആ രീതിയിൽ തന്നെ മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെല്ലാമാണ് നമ്മുടെ വാഗ്ദത്ത പദ്ധതികൾ. എന്നാൽ മിസ്റ്ററി പദ്ധതി എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഇറ്റ് വാസ് ഹിഡ് ഇൻ ഗോഡ്. ഇറ്റ് വാസ് അൺസേർച്ചബിൾ. ഹല്ലേലൂയ. അതായത് നമുക്ക് ഒരിക്കലും ഇതെങ്ങും തേടി കണ്ടുപിടിക്കുവാൻ കഴിയത്തില്ലായിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് നോട്ട് റിവീൽ ടു എനിബഡി, ഇറ്റ് വാസ് നോട്ട് റിട്ടൺ എനിവെയർ. ഒരിടത്തും ഇതിനെക്കുറിച്ച് എഴുതിയിട്ടില്ലായിരുന്നു, ഒരു മനുഷ്യർക്കും ഇതിൽ അറിയത്തില്ലായിരുന്നു. പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മം. മനസ്സിലായോ? ഈ മിസ്റ്ററി പ്രോഗ്രാം, അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് ഇതിനു മുമ്പ് എങ്ങും ആരും പറഞ്ഞിട്ടില്ലായിരുന്നു. അത് നമ്മൾ വാസ്തവമായിട്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് ഇതിലുള്ള ഒത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് വാസ് നോട്ട് ട്രേസബിൾ ഇൻ സ്ക്രിപ്ചർ. ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ സ്ക്രിപ്ചറിലെങ്ങും ട്രേസബിൾ അല്ലായിരുന്നു. ദ പ്രിവിലേജ് ദാറ്റ് വി ഹാവ് ഇൻ ക്രൈസ്റ്റ് ടുഡേ വാസ് നോട്ട് മെൻഷൻഡ് എനിവെയർ ഇൻ ദ ഓൾഡ് ടെസ്റ്റ്മെൻറ്റ്. ഇന്ന് എന്തെല്ലാം പ്രിവിലേജസ് നമ്മൾ കർത്താവിൽ നമ്മൾ അനുഭവിക്കുന്നുവോ അതൊന്നും ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ പറഞ്ഞിരുന്ന കാര്യങ്ങളല്ല. ഹല്ലേലൂയ. താങ്കൾ മിസ്റ്ററി പ്രൊഫസി ഡിവൈഡ് ചെയ്ത് പഠിച്ചില്ലെങ്കിൽ യു വിൽ തിങ്ക് ദാറ്റ് യു ആർ ദ സ്പിരിച്വൽ ഇസ്രായേൽ ആൻഡ് ദ പ്രൊഫസീസ് ആർ ബീങ് ഫുൾഫിൽഡ് ത്രൂ യു എന്നൊരു ചിന്ത നമുക്കുണ്ടാവും. ഇതിനെ കറക്റ്റായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് മനസ്സിലാക്കിയില്ലെങ്കിൽ, അതായത് നാം ഈ വാഗ്ദത്ത പദ്ധതിയും മർമ്മമായിരുന്ന പദ്ധതിയും തമ്മിൽ വിഭജിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കും നമ്മളാണ് വാഗ്ദത്ത ഇസ്രായേൽ, നമ്മളിൽ കൂടി ആ വാഗ്ദത്തങ്ങളൊക്കെ ഇപ്പോൾ നിറവേറിക്കൊണ്ടിരിക്കുന്നു, ഈ കാലഘട്ടങ്ങളിൽ അതൊക്കെ നിറവേറിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ തെറ്റിദ്ധരിച്ചു പോകും. എന്നാൽ അങ്ങനെ അല്ല സംഗതി. സൂക്ഷിച്ച് പരിശോധിച്ച് നോക്കിയ തിരുവചനത്തെ സൂക്ഷിച്ച് പഠിച്ച് നോക്കിയിട്ട് പൗലോസിലൂടെ അറിയിച്ച 13 ലേഖനങ്ങളിലല്ലാതെ എവിടെയെങ്കിലും താങ്കളുടെ സഭയെ കാണാൻ പറ്റുമോ? ഇന്ന് ഈ പറയുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയെ താങ്കൾക്ക് വേറെ ഏതെങ്കിലും ബുക്കുകളിൽ പൗലോസ് അപ്പോസ്തലൻ കൂടി എഴുതിയിരിക്കുന്ന ഈ 13 ലേഖനങ്ങളിലല്ലാതെ വേറെ ഒരിടത്തും കാണാൻ കഴിയത്തില്ല. ബിക്കോസ് ഇറ്റ് വാസ് എ മിസ്റ്ററി റിവീൽഡ്. ഇതാണ് ക്രൈസ്റ്റ് അൺടോൾഡ് എന്ന് പറയുന്നത്. കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണീയ പ്രവൃത്തിയിലെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ട കൂട്ടമാണ് ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന സഭ. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ കാൽവറിയിലെ രക്തത്താൽ, കർത്താവിൻ്റെ കാൽവറി പ്രവൃത്തിയിലെ ആ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു വലിയ കൂട്ടത്തെയാണ് ദൈവസഭ അല്ലെന്നുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ എന്ന് പറയുന്നത്. നമ്മളിൽ ചിലരൊക്കെ പറയും, നമുക്ക് ആ ഒരു സഭയെ വേറെ എവിടെയെങ്കിലും കാണാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറയും, യെസ് ഐ ക്യാൻ സി ഇൻ മെനി പ്ലേസസ്, ഐ ക്യാൻ സി ഇൻ ഓൾഡ് ടെസ്റ്റ്മെൻറ്റുകളിൽ കാണാൻ പറ്റുന്നുണ്ട്, മത്തായി മർക്കോസ് ലൂക്കോസിൽ ധാരാളമായി കാണാൻ പറ്റുന്നുണ്ട്. കാര്യം അവിടെ മാനസാന്തരമുണ്ട്, അവിടെ ജലസ്നാനമുണ്ട്, അവിടെ കാത്തിരുന്നുള്ള അഭിഷേകമുണ്ട്, അവിടെ അന്യഭാഷയുണ്ട്, അവിടെ തമ്പേറുണ്ട്, അവിടെ ബ്ലെസ്സിങ്സ് ഉണ്ട്, അവിടെ ഹീലിങ്സ് ഉണ്ട് എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. യെസ്, അതെല്ലാം അവിടെ ഉണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ താങ്കൾ യഹൂദൻ്റെ രക്ഷാപദ്ധതിയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് അതൊക്കെ അവിടെ ഉണ്ട് എന്ന് താങ്കൾക്ക് തോന്നുന്നു. അതെല്ലാം മുന്നമേ അറിയിച്ചിരുന്ന ദൈവിക പദ്ധതിയാണ്. പക്ഷെ നാം ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഈ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസിൽ, ഈ കൃപായുഗത്തിൽ നാം രക്ഷിക്കപ്പെട്ടിരുന്ന കർത്താവിൻ്റെ കാൽവറിയിലെ വിശ്വാസത്താലാണ്. കർത്താവ് കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിലെ വിശ്വാസത്താലാണ്, കൃപയാൽ വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അതിലെ വിശ്വാസത്താൽ ഞാനും നിങ്ങളും ഇന്ന് രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പഴയ നിയമത്തിലെ പ്രവർത്തികളാൽ രക്ഷിക്കപ്പെട്ടൊരു ഗ്രൂപ്പ് അല്ല നമ്മൾ. അത് യഹൂദിനു വേണ്ടി ദൈവം ഒരുക്കിയിരുന്ന രാജകീയ പുരോഹിത വർഗം, അവർ ഒരു സ്പെഷ്യൽ പെക്യുലിയർ ട്രഷർ ആയിരിക്കുമെന്ന് പറഞ്ഞ് ദൈവം അവരെ അനുഗ്രഹിച്ചു കൊടുത്ത അവരുടെ അനുഗ്രഹ പദ്ധതികളാണ്. ഈ വിഷയം നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സഭായോഗത്തിലാണെങ്കിലും ഈ വിഷയങ്ങളൊക്കെ സംസാരിക്കുന്നത്. കാര്യം ഈ ഒരു വിഷയം നമ്മുടെ മനസ്സിൽ ഉറച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെല്ലാം മെസ്സേജുകൾ കേട്ടാലും അതിൻ്റെ ഒരു ബേസിക്സ് നമുക്ക് ക്ലിയർ ആയിരിക്കത്തില്ല. അതുകൊണ്ട് എന്താ പറയുന്നത്, ഇങ്ങനെ ചേമ്പലയിൽ വീണ വെള്ളം പോലെ ഒരിടത്തൂടെ കേൾക്കും, മറ്റൊരിടത്തൂടെ നമ്മളത് മനസ്സിലാകാതെ പോകും. ഈ ഒരു റൂട്ട് നമുക്ക് വളരെ ക്ലിയർ ആയിരിക്കണം. ആ ദൈവവചനത്തിൽ നല്ല ഉറപ്പുള്ളവരായിരിക്കണം. വി ഷുഡ് ബി ഗ്രൗണ്ടഡ് ആൻഡ് റൂട്ടഡ് ഇൻ ദ ഡോക്ട്രിൻ ഓഫ് ക്രിസ്ത്യാനിറ്റി. അത് നമ്മൾ വളരെ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലായിരിക്കണം. ഹല്ലേലൂയ. ഇവിടെ അന്യഭാഷയുണ്ടെന്നും ഇവിടെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ഇവിടെ ഹീലിങ്സ് ഉണ്ട്, ഇവിടെ പ്രവചനമുണ്ട്, ഇവിടെ സ്നാനമുണ്ട്, മാനസാന്തരമുണ്ട്. യെസ്, ബിക്കോസ് യു ഹാവ് ഹൈജാക്ഡ് ദ പ്രോഗ്രാം ഓഫ് ജ്യൂസ്. യഹൂദൻ്റെ രക്ഷാപദ്ധതിയെ നമ്മൾ നമ്മുടെ പദ്ധതിയാണെന്ന് പറഞ്ഞ്, കാട്ടൊലിവായിരുന്നു നമ്മളെ വെട്ടി നല്ലൊലിവായി ഇസ്രായേലിൽ ഒട്ടിച്ചു എന്ന് പറഞ്ഞ് ഒരു പഠിപ്പീര് നമ്മുടെ ഇടയിൽ പരന്നിരിക്കുന്നത് കാരണമാണ് ഈ ചിന്തയൊക്കെ വന്നിരിക്കുന്നത്. കാട്ടൊലിവായിരുന്നു നമ്മളെന്നുള്ളത് ശരിയാണ്, പക്ഷേ നല്ലൊലിവായ ഇസ്രായേലിലല്ല നമ്മളെ വെട്ടി ഒട്ടിച്ചേക്കുന്നത്. നമ്മളെ വെട്ടി ഒട്ടിച്ചിരിക്കുന്നത് നല്ലൊലിവായ ക്രിസ്തുവിലാണ്. ഇസ്രായേലിനെ ദൈവം വെട്ടിക്കളഞ്ഞു. അവർ നല്ല ഫലം കായ്ക്കാഞ്ഞുകൊണ്ട് ദൈവം അതിനെ വെട്ടിക്കളഞ്ഞു. അവരൊന്നും അതിലില്ല. ഈ തായ്തടി എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ തായ് വേരെന്ന് പറഞ്ഞ ക്രിസ്തുവാണ്. അതിലെ നറീഷ്മെൻറ്റിലാണ് നമ്മൾ വളർന്നു വരുന്നത്. അതിലാണ് നമ്മളെ ഒട്ടിച്ചിരിക്കുന്നത്. നമ്മൾ കാര്യങ്ങളെ തെറ്റായിട്ട്, കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം മുതലേ ചെയ്തു വന്ന ഒരു ഈസ്റ്റേൺ ഓർത്തഡോക്സി റൂട്ടുണ്ട്. അതിനെ ഉറപ്പിക്കുവാനായിട്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങളും പണ്ട് മുതലേ നമ്മൾ തെറ്റായിട്ട് പഠിപ്പിച്ചു വന്നിരിക്കുന്നത് കാരണം നമ്മളാരും അതിനെ ചലഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തെറ്റിൻ്റെ മേൽ തെറ്റ് ചെയ്ത് കൂട്ടി കോടിക്കണക്കിന് ആൾക്കാരെ റെഡ് കാർപ്പറ്റ് വെൽക്കം കൊടുത്ത് നരകത്തിലേക്ക് അയച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കറിയാം ഈ വിഷയങ്ങൾ എല്ലാവർക്കും ഒരു പക്ഷെന്നുണ്ടെങ്കിൽ അത്ര കർണരസമാകുമാറുള്ളൊരു വിഷയമായിരിക്കത്തില്ല. പക്ഷേ എന്നാലും ഈ സത്യം നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ കൈവിടപ്പെട്ടു പോകുന്നതിനിടയായിത്തീരും. കർത്താവിൻ്റെ കാഹളം ധ്വനിക്കുമ്പോൾ നാം ഇവിടെ നിന്നു പോകുന്നതിനിടയായിത്തീരും. അതുകൊണ്ട് വാസ്തവമായിട്ട് ഇതിനെ മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ൽ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത് ശ്രദ്ധിച്ചേ. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, 2-ാമത്തെ അധ്യായം അപ്പോസ്തല പ്രവൃത്തികൾ പറയുക, എവിടെ പരിശുദ്ധാത്മാഭിഷേകമുണ്ടായി അവരെല്ലാം അന്യഭാഷകൾ സംസാരിച്ച് അത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ഒക്കെ ചെയ്ത് അങ്ങനെ നിൽക്കുമ്പോൾ പത്രോസ് അപ്പോസ്തലൻ പറയുക, ഇത് യോവേൽ പ്രവചന നിവൃത്തിയാണ്. യോവേൽ പ്രവാചകൻ പ്രവചിച്ചിരിക്കുന്നതാണ്, അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഇത് അന്ത്യകാലമാണ്. വി ആർ ജസ്റ്റ് അബൌട്ട് ടു എൻ്റർ ഇൻ ടു ദ കിങ്ഡം ഓഫ് ഹെവൻ. നമ്മളതിൻ്റെ ഡോർ സ്റ്റെപ്പിൽ എത്തിയിരിക്കുക, നമ്മളതിലേക്ക് കയറാൻ പോവുക. അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നുള്ളത് യോവേൽ പ്രവചനം നിവർത്തിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് നേരത്തെ അറിയാമായിരുന്നു, അറിയാമായിരുന്നു. എങ്ങനെ അറിയാം? കാര്യം യോവേൽ ഇത് പ്രവചിച്ചിരിക്കുക, അങ്ങനെ പ്രവചിച്ചിരിക്കുകയാണ്. അങ്ങനെ അറിയാമെങ്കിൽ ഇത് മർമ്മമല്ല. ഹല്ലേലൂയ. ഇത് വാഗ്ദത്ത നിവർത്തിയ, ഇത് മർമ്മമല്ല. കാര്യം ഇത് ഓൾറെഡി പ്രവചിച്ചിരിക്കുക, അതിൻ്റെ നിവർത്തീകരണം നടക്കുക, മുന്നമേ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിൻ്റെ വാഗ്ദത്ത നിവർത്തീകരണമാണ് ഇവിടെ നടക്കുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 3-ാം അധ്യായം 4-ാം അധ്യായം എല്ലാം വാഗ്ദത്ത നിവർത്തി അങ്ങനെ നടക്കുന്ന അധ്യായങ്ങളാണ്. ഇതൊന്നും മിസ്റ്ററി അല്ല. ഇതൊന്നും സ്വർഗ്ഗത്തിൽ നിന്ന് പൊട്ടി വന്ന കാര്യങ്ങളല്ല. ഇതെല്ലാം വളരെ ക്ലിയർ ആയിട്ട് മുന്നമേ ഇങ്ങനെ നടക്കുമെന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. 3-ാം അധ്യായം അതിൻ്റെ 24-മത്തെ വാക്യം പറയാം. ശാമുവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് നമുക്കതിൽ വേണ്ടുന്നത്? ഓൾമോസ്റ്റ് ആദ്യത്തെ പ്രവാചകനാണ് ശാമുവേൽ പ്രവാചകൻ. അതിന് മുൻപുള്ള പ്രവാചകന്മാർ, അതിന് പിൻപുള്ള പ്രവാചകന്മാർ ഓരോരുത്തർ പ്രവചിച്ചേക്കുക. യെരമ്യാ പ്രവാചകന്, യോവേൽ പ്രവാചകന്, ശാമുവേൽ പ്രവാചകന്. ഇവിടെ പറഞ്ഞിട്ടില്ലേ, ശാമുവേൽ ആദിയായി സംസാരിച്ച പ്രവാചകന്മാരൊക്കെയും ഈ കാലത്തെക്കുറിച്ച് പ്രസ്താവിച്ചു. എന്ത്? പരിശുദ്ധയാത്മാവാൻ ദൈവം ലോകത്തിലേക്ക് വരുമെന്നും ആ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നും വിഘടിച്ച് നിൽക്കുന്ന യഹൂദാഗ്രഹവും ഇസ്രായേൽ ഗ്രഹവും എല്ലാം ചേർന്ന് ഒന്നാകുമെന്നും അതിനുവേണ്ടി അവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്സവമാണ് പെന്തക്കോസ്ത് പെരുന്നാളെന്ന് പറയുന്നത്. അന്ന് 2 ഇടങ്ങഴി മാവ് കൊണ്ട് 2 അപ്പം അവരുണ്ടാക്കണം. ആ 2 അപ്പം എന്ന് പറയുന്നത് ഒരു ഇസ്രായേൽ ഗ്രഹവും മറ്റത് യഹൂദ ഗ്രഹവുമാണ്. ആ 2 അപ്പം നീരാജനം ചെയ്ത് ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവരണം. ഇതിനെയാണ് വാരോത്സവം അല്ലെങ്കിൽ പെന്തക്കോസ്തിൻ്റെ ഉത്സവം എന്ന് പറയുന്നത്. ഇതെല്ലാം അവർക്ക് കൊടുത്തിരുന്നത്. ഇവരെ 2-നെയും ദൈവം ഒന്നാക്കുമെന്നും ആത്മാവിനെ അവരുടെ ഉള്ളിൽ പകരുമെന്നും അവരിനി 2 ജാതി 2 ഗ്രൂപ്പായിരിക്കത്തില്ല, ഒരു ദൈവവും ഒരു നേതാവും ഒരാത്മാവും അവരൈക്യതയുള്ളവരായി തീരുമെന്നും ഒക്കെയുള്ളൊരു ഭയങ്കര വാഗ്ദത്തം ദൈവം അവർക്ക് പ്രവാചകന്മാരാൽ കൊടുത്തിരിക്കുക. അതാണ് പെന്തക്കോസ്ത് പെരുന്നാളെന്നേ പറയുന്നത്. പരിശുദ്ധാത്മാവാൻ ദൈവം അവരുടെ മേൽ അയക്കപ്പെട്ടിരിക്കുക വാഗ്ദത്ത പ്രകാരം. ഇതെല്ലാം വാഗ്ദത്തത്തിൻ്റെ നിവർത്തിയാണ്. ഹല്ലേലൂയ. ഇതെല്ലാം പ്രവചന നിവർത്തി. ഇതൊന്നും മറഞ്ഞിരുന്ന മർമ്മമല്ല. ഇറ്റ് ഈസ് നോട്ട് ക്രൈസ്റ്റ് അൺടോൾഡ്, ഇറ്റ് ഈസ് ഓൾ ഫോർ ടോൾഡ്. യേശു ക്രിസ്തുവിനെക്കുറിച്ചും ഈ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെക്കുറിച്ചും ദൈവിക നിവർത്തിയെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും മുന്നമേ പറഞ്ഞിരിക്കുന്ന പ്രോഗ്രാമുകൾ അതുപോലെ നിറവേറുകയാണ്. എന്നാൽ അവരോട് സംസാരിച്ച, അവരോട് കൂടെ നടന്ന് സ്വർഗരാജ്യത്തിൻ്റെ ഉപദേശങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്ത, അവരോട് കൂടെ നടന്ന അത്ഭുതങ്ങൾ പ്രവർത്തിച്ച അതേ കർത്താവായ യേശു ക്രിസ്തു വേറൊരാളെ എടുത്തിട്ട്, 13-മനായ ഒരാളെ എടുത്ത് സ്വർഗത്തിൽ ദൈവം മർമ്മമായിരുന്ന ഒരു വലിയ ദൈവിക പദ്ധതിയെ തനിക്ക് വെളിപ്പെടുത്തി കൊടുക്കുക. ഇതാണ് മിസ്റ്ററി റിവീൽഡ്. ഇതാണ് സ്വർഗത്തിൽ മർമ്മമായിരുന്ന ബോഡി ഓഫ് ക്രൈസ്റ്റ് അല്ലെങ്കിൽ ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ് എന്ന് പറയുന്ന ദൈവിക പദ്ധതി. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, ഞാനിത് മറ്റുള്ളവരിൽ നിന്ന് പഠിച്ചതല്ല, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നതാണ്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതും എന്തെന്നാൽ. ഹല്ലേലൂയ. ഞാനിത് മറ്റാരുടെയും കൂടെ നടന്ന് ശുശ്രൂഷ കണ്ട് പഠിച്ച് ചെയ്യുന്ന കാര്യങ്ങളല്ല. ഞാൻ ഈ 13 ലേഖനങ്ങളിൽ എഴുതി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതാണ്. അതേ യേശു ക്രിസ്തു എൻ്റെ ശുശ്രൂഷയ്ക്ക് ഞാൻ നിന്നെ നിയമിച്ചാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് പൗലോസ് അപ്പോസ്തലനെ വിളിച്ച ഈ ഒരു വലിയ ശുശ്രൂഷയ്ക്കാക്കുകയാണ്. അതാണ് തന്നിൽ കൂടെ നിറവേറുന്നത്. അത് ദൈവം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുത്തി കൊടുക്കുക. ഗലാത്യ ലേഖനം 11-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കാണുവാനായിട്ട് കഴിയും. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 11-12 വാക്യങ്ങൾ അവിടെ പറയുകയാണ്, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല, ഇത് ഞാൻ മനുഷ്യരുടെ പഠിച്ചിട്ടില്ല, മാനുഷ്യമേ അല്ല. ഹല്ലേലൂയ. ആരെങ്കിലും, പൗലോസ് അപ്പോസ്തലൻ നല്ല മിടുക്കനായിരുന്നു, തനിക്ക് ന്യായപ്രമാണത്തിൽ നല്ല അഗ്രഗണ്യനായിരുന്നതുകൊണ്ട് താൻ എഴുതിയിരിക്കുന്ന ലേഖനങ്ങളൊക്കെ ഇച്ചിരി ഈടിട്ടുള്ളതാണ്, നല്ല സാഹിത്യം ഉള്ള ലേഖനങ്ങളാണ് എന്നൊക്കെ ചിന്തിക്കുന്നെങ്കിൽ പോഷത്തരമാണത്. ഇതൊന്നും മനുഷ്യരുടെ നിന്ന് പഠിച്ചതോ മനുഷ്യരിൽ നിന്ന് ലഭിച്ചതോ അല്ല. പൗലോസ് അപ്പോസ്തലൻ പറയുക, സഹോദരന്മാരെ, ഞാൻ അറിയിച്ച സുവിശേഷം മാനുഷ്യമല്ല എന്ന് നിങ്ങളെ ഓർപ്പിക്കുന്നു, അത് ഞാൻ മനുഷ്യരോട് പഠിച്ചിട്ടില്ല, പ്രാപിച്ചിട്ടുമില്ല, കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്ന് ലഭിച്ച വെളിപ്പാടിനാൽ അത്രേ ഞാൻ നിങ്ങളെ എഴുതി അറിയിക്കുന്നത്. ഇതെല്ലാം പൗലോസിന് ലഭിച്ച വെളിപ്പാടുകളാണ് ഈ 13 ലേഖനങ്ങളിൽ കൂടെ താൻ എഴുതി അറിയിക്കുന്നത്. ഏകദേശം തന്നെ വിളിച്ച് 25 വർഷത്തിന് ശേഷം 2 കൊരിന്ത്യൻസ് അത് എഴുതുന്ന സമയത്ത് പറയുക, വെളിപ്പാടുകളുടെ ആധിക്യത്താൽ ഞാൻ നിഗളിച്ചു പോകാതിരിക്കേണ്ടതിന് എന്നെ കുത്തുവാൻ ഒരു ശൂലം തന്നിരിക്കുന്നു. ആ സമയത്തും വെളിപ്പാടുകളുടെ ആധിക്യത്താൽ നിഗളിച്ചു പോകാതിരിക്കാതെ വണ്ണം സ്വർഗത്തിൽ കൊണ്ടുപോയി കാണിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ സത്യം മനസ്സിലാക്കുന്നവർക്കായിട്ട്, ഇത് ഉള്ളിലേക്ക് സ്വീകരിക്കുവാൻ ഹൃദയം തുറക്കുന്നവർക്കായിട്ട്, ലിഡിയയുടെ ഹൃദയം ദൈവം തുറന്നതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം ഈ ആലോചനകൾ തരുന്നുവെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തെ ദൈവം തുറക്കുന്നുവെങ്കിൽ അതിനെ വാസ്തവമായിട്ട് സ്വീകരിക്കാൻ ഞാൻ നിങ്ങളെ പ്രബോധിപ്പിച്ചു പറയുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ വചനത്തിന് വേണ്ടി നിൽക്കുവാൻ, സത്യത്തിന് വേണ്ടി നിൽക്കുവാൻ ദൈവം സഹായിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. Hallelujah. ഇവിടെ നമ്മൾ നോക്കിയാൽ യഹൂദന്മാർ ജ്യൂസ് basically they say Paul started Christianity. യഹൂദനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് പോൾ എന്ന് പറയുന്ന ഒരാളാണ് ഈ ക്രിസ്ത്യാനിറ്റി ആരംഭിച്ചതെന്ന്. അവർക്കറിയാം യഹൂദനായിരുന്നു പോളെങ്കിലും അവർ പറയുന്നത് ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്ന ഒരു സെക്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു റിലീജിയൻ ആരംഭിച്ചത് പോളാണെന്നാണ് അവർ പറയുന്നത്. കാര്യം പന്തിരുവർ അങ്ങനെ ഒരു സംഗതി ആരംഭിച്ചിട്ട് ഇല്ല എന്നുള്ളത് അവർക്കറിയാം. പക്ഷെ നമ്മുടെ ആൾക്കാർ പറയുന്നത് പത്രോസാണ് ഇത് ആരംഭിച്ചതെന്ന്. യഹൂദനോട് ചോദിച്ചാൽ അവൻ പറയും പത്രോസുമല്ല പന്തിരുവരുമല്ല, ഇത് ആരംഭിച്ചത് പോളാണെന്ന് പറയും. യെസ്, ദാറ്റ് ഈസ് കറക്റ്റ്. കാര്യം പൗലോസിനാണ് ഈ വിഷൻ ദൈവം കൊടുത്തത്. ഈ വെളിപ്പാട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം പൗലോസിനെ വിളിച്ചത്. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടിരുന്നത് പോൾസിയൻസ് എന്ന. പൗലോസിൻ്റെ ഉപദേശം ഫോളോ ചെയ്യുന്നവരും പൗലോസിനെ ഫോളോ ചെയ്യുന്നവർ, ഞാൻ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നതിനാൽ നിങ്ങൾ എന്നെ അനുകരിപ്പീനെന്ന് പറഞ്ഞ പൗലോസിൽ കൂടെ ആരംഭിച്ചവരാണ് ഒറിജിനൽ ക്രിസ്ത്യൻസ്. പോൾസിയൻസ് എന്നും പോളീഷ്യൻസ് എന്നും ഒക്കെ അവർ അറിയപ്പെട്ടിരുന്നു. എന്നാൽ ഈ ഈസ്റ്റേൺ ഓർത്തഡോക്സി വിഭാഗത്തിൻ്റെയും ആ ഒരു ആധിപത്യത്തിൻ്റെയും റോമൻ ചക്രവർത്തിമാരുടെയും ഒക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന ആ ഒരു മൂവ്മെൻറ്റ്, ആ ഒരു ക്രിസ്ത്യൻ കൗൺസിലുകൾ ഒക്കെ ചേർന്ന് ഇവരെല്ലാവരും ഹെറസീസാണ്, ഹെററ്റിക്സാണ് ഇവർ പറയുന്നത്, ഹെറസിയാണ് ഇവർ പറയുന്നതെന്ന് പറഞ്ഞ് അവരെയൊക്കെ കൊന്നൊടുക്കുവാനായിട്ട് ഇടയായി തീർന്നു. സത്യമാർഗത്തിനെതിരെ എന്നുമുള്ള പോരാട്ടം പോലെ തന്നെ സാത്താൻ അവർക്കെതിരെ ഭയങ്കര പോരാട്ടം അഴിച്ചു വിട്ടുകൊണ്ടേയിരുന്നു. ആ സത്യങ്ങളൊക്കെ ചരിത്രരേഖകളിൽ നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യഹൂദനോട് ചോദിച്ചാൽ അവർ എല്ലാവരും അടിവരയിട്ട് പറയുന്ന കാര്യമാണ്, ഒരു നല്ല ശതമാനത്തിനും അറിയാവുന്നവർ പറയുന്ന കാര്യമാണ് പോൾ സ്റ്റാർട്ടഡ് ക്രിസ്ത്യാനിറ്റി എന്ന്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം അതിങ്ങനെ പറയുകയാണ്. കൊരിന്ത്യർക്ക് എഴുതിയ രണ്ടാമത്തെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 3-ാം വാക്യം. എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നു. എത്ര പേഴ്സണലായിട്ട് നമ്മളെ തൊട്ട് ഉണർത്തി പൗലോസ് അപ്പോസ്തലൻ ഈ കാര്യങ്ങൾ നമ്മെ അറിയിക്കുക. ഞങ്ങൾ ഈ പറഞ്ഞ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്ക് അത്ര മറഞ്ഞിരിക്കുന്നത്. എന്താണ് ഈ ഞങ്ങളുടെ സുവിശേഷം? അത് റോമാലേഖനം 2:16 വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അവിടെ പറയുകയാണ്, ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. ഞാൻ നിങ്ങളോട് പറഞ്ഞ സുവിശേഷ പ്രകാരം യേശു ക്രിസ്തു നിങ്ങളെ ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു എന്നുള്ളതല്ല വിഷയം. എൻ്റെ സുവിശേഷ പ്രകാരം ദൈവം യേശു ക്രിസ്തു മുഖാന്തരം മനുഷ്യരുടെ രഹസ്യങ്ങളെ എൻ്റെ സുവിശേഷ പ്രകാരം ന്യായം വിധിക്കുന്ന നാളിൽ തന്നെ. അതെന്ത് സുവിശേഷമാണ് പൗലോസ് പ്രസംഗിച്ചത്? കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 15-ാം അധ്യായം 1 മുതൽ 5 വരെ നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണുവാൻ കഴിയും. എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾ വിശ്വസിച്ചതും നിങ്ങൾ പ്രാപിച്ചതും നിങ്ങൾക്ക് ലഭിച്ചതും നിങ്ങൾ നിൽക്കുന്നതും വൃഥാവല്ലെന്ന് വരികിൽ ഞാൻ ഇന്ന വിധം നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു എന്ന് പിന്നെയും നിങ്ങളെ ഓർപ്പിക്കുന്നു. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്നുള്ള ആഴമായ ആ സുവിശേഷം, അതിലെ വിശ്വാസം, അതിലെ അചഞ്ചലമായ ഉറച്ച ആ ഒരു വിശ്വാസം, അതാണ് ഇന്നത്തെ നമ്മുടെ സുവിശേഷം. ആ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നു എന്ന് പൗലോസ് അപ്പോസ്തലനോട് പറയുകയാണ്. ഹല്ലേലൂയ. ഇത് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ, ഇത് പഴയകാലത്ത്, ഇത് ഓൾഡ് ടെസ്റ്റമെൻറ്റിലെ പഴയ വിശുദ്ധന്മാർ, പഴയകാല വിശുദ്ധന്മാർക്ക്, ന്യായപ്രമാണത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ പഴയകാല വിശുദ്ധന്മാർക്ക് ഇതറിയാമായിരുന്നോ? പൗലോസ് അപ്പോസ്തലൻ കൂടെ ഈ അറിയിച്ച ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു എന്നുള്ള ആ സുവിശേഷം പഴയ നിയമകാലത്തിലുള്ള വിശുദ്ധന്മാർക്ക് ഇതറിയാമായിരുന്നോ? ഇല്ല. അവർക്ക് പോളിനെ അറിയാമായിരുന്നോ? ഇല്ല. അവർക്ക് മറഞ്ഞിരുന്ന മർമ്മം എന്തായിരുന്നു എന്നറിയാമായിരുന്നോ? ഇല്ല. അപ്പോൾ അവർ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാണോ? അല്ല. കാര്യം എന്താണ്? അവരുടെ കാലഘട്ടത്തിൽ ഇതായിരുന്നില്ല ദൈവിക നിയമം. ഹല്ലേലൂയ. അവർക്ക് ദൈവം കൊടുത്തിരുന്നതും പഴയ കാലത്ത് റിവീൽഡ് ആയിരുന്നതും അവർക്ക് കൊടുത്തിരുന്ന തിരുവെഴുത്തുകളിൽ കൂടെ അവരെ അറിയിച്ചിരുന്ന ദൈവിക ഉദ്ദേശങ്ങളും ദൈവിക പദ്ധതിയുമുണ്ട്. എന്നാൽ ഇതൊരു പുതിയ കാലഘട്ടം, ഡിസ്പെൻസേഷൻ ഓഫ് ഗ്രേസ്. അവിടെ കർത്താവ് ഒരു പുതിയ മർമ്മം വെളിപ്പെടുത്തിയിരിക്കുക. അത് ഇന്ന് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ അവർ നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിലാകുന്നുവെന്ന് പൗലോസ് പറയുക. ഇത് പഴയ നിയമത്തിലുള്ളവർ നശിച്ചു പോകുമെന്നല്ല ഇതുകൊണ്ട് പറയുന്നത്. ഈ കാലത്തിൽ അത് നിങ്ങൾക്ക് അറിയത്തില്ല എങ്കിൽ, പഴയ നിയമത്തിലുള്ളവർക്ക് ഈ മർമ്മം അറിയത്തില്ലായിരുന്നു. കാര്യം അത് വെളിപ്പെട്ടിട്ടില്ല. പഴയ നിയമത്തിലുള്ളവർക്ക് പോളിനെ അറിയത്തില്ല. കാര്യം അത് പോൾ ജനിച്ചിട്ടില്ല. പഴയ നിയമത്തിലുള്ളവർക്ക് ഈ ഒരു വ്യവസ്ഥ അറിയത്തില്ല. കാര്യം അത് ദൈവം അവരോട് പറയുവാനായിട്ട് ആഗ്രഹിച്ചിരുന്നില്ല. അതല്ല അവരുടെ രക്ഷാപദ്ധതി. അവരുടെ വിളിയും തിരഞ്ഞെടുപ്പും വേറെയാണ്. ഇതിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും പ്രത്യാശയും വേറെയാണ്. അത് ആർക്കെങ്കിലും അറിയത്തില്ലെങ്കിൽ, പൗലോസ് അപ്പോസ്തലൻ പറയുന്നാൽ, ഞങ്ങളുടെ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അത് നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഇന്ന് പത്രോസ് അപ്പോസ്തലന് ഇതിന് എക്സ്ക്യൂസ് ഉണ്ട്. കാര്യം അദ്ദേഹത്തോട് പറഞ്ഞ ഉപദേശമല്ല ഇത്. മോശയ്ക്ക് ഇതിന് എക്സ്ക്യൂസ് ഉണ്ട്. കാര്യം മോശയോട് പറഞ്ഞ ഉപദേശമല്ല ഇത്. അബ്രഹാമിന് ഇതിൽ എക്സ്ക്യൂസ് ഉണ്ട്. കാര്യം അബ്രഹാമിനോട് പറഞ്ഞ ഉപദേശമല്ല ഇത്. ഹല്ലേലൂയ. നിങ്ങൾക്കത് മനസ്സിലാകുന്നെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. എങ്ങനെ ഇത് നിങ്ങളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാൻ കഴിയും എന്ന് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ ഉള്ളിലേക്ക് ആ വിഷയം ഇറക്കി വയ്ക്കുവാൻ കഴിയുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഈ വിഷയം ഇത്ര സ്ട്രെസ് ചെയ്ത് പ്രസംഗിക്കുവാൻ കാരണം. ഈ സുവിശേഷം നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ, അത് നിങ്ങൾക്ക് മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ മറഞ്ഞിരിക്കുന്നത്. ഒരാൾക്ക് ഈ സുവിശേഷം അറിയത്തില്ല എന്ന് പറയുന്നതിൽ അതിശയമില്ല. ഒത്തിരിയും കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയണമെന്ന് നിർബന്ധമില്ല. അറിയാതിരിക്കുന്നതിൽ അത് അതിശയമില്ല. പക്ഷെങ്കിൽ ഇത് സത്യവചനമാണെന്ന് സ്പഷ്ടമായിട്ട് മനസ്സിലാക്കിയിട്ടും ഒരുവൻ ആ ക്ഷുദ്രത്തിൽ നിന്ന് മാറി ആ തെറ്റിൻ്റെ ക്ഷുദ്രത്തിൽ മുങ്ങിക്കിടക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരോട് ദൈവം പറയുകയാണ്, യു ബെറ്റർ ചെക്ക് യുവർ സെൽഫ്, യു ബെറ്റർ കറക്റ്റ് യുവർ സെൽഫ്. ഞങ്ങളുടെ ഈ സുവിശേഷം മറഞ്ഞിരിക്കുന്നുവെങ്കിൽ നശിച്ചു പോകുന്നവർക്കത്രേ അത് മറഞ്ഞിരിക്കുന്നത്. ആ കൂട്ടത്തിൽ നിങ്ങൾ ഒരിക്കലും ആയിപ്പോകരുത് എന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു. അതിനായിട്ട് ഞാൻ നിങ്ങളോട് പ്രബോധിപ്പിക്കുകയാണ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ. ഈ സത്യ സുവിശേഷം എന്താണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തിയുടെ ഒരു ഭാഗം കൂടെ വായിച്ച് ഞാൻ ഈ വിഷയം ഇവിടെ നിർത്തുവാനായിട്ട് കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. പ്രവർത്തികൾ, അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 28ാമത്തെ അധ്യായം, അവസാനത്തെ അധ്യായം, അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 28ാമത്തെ അധ്യായം, അതിൻ്റെ 26, 27, 28 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവിടെ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ചെവി കൊണ്ട് കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കും, കണ്ണുകൊണ്ട് കണ്ടിട്ടും കാണാതിരിക്കും. കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തികൾ തീരുക അതിൻ്റെ അവസാനത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്കുകളാണ്. പൗലോസ് അപ്പോസ്തലൻ അവിടെ പറയുകയാണ്, കണ്ണുകൊണ്ട് കാണാതെയും ചെവി കൊണ്ട് കേൾക്കാതെയും ഹൃദയം കൊണ്ട് ഗ്രഹിച്ച് മനം തിരിയാതെയും ഞാൻ അവരെ സൗഖ്യമാക്കാതെയും ഇരിക്കേണ്ടതിന് ഈ ജനത്തിൻ്റെ ഹൃദയം തടിച്ചിരിക്കുന്നു. അവരുടെ ചെവി കേൾപ്പാൻ മന്ദമായിരിക്കുന്നു, അവരുടെ കണ്ണ് അടച്ചിരിക്കുന്നുവെന്ന് ഈ ജനത്തിൻ്റെ അടുക്കൽ പോയി പറക എന്നിങ്ങനെ പരിശുദ്ധാത്മാവ് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം നിങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞിരിക്കുന്നത് ശരി തന്നെ. ആകയാൽ ദൈവം ഈ രക്ഷ ജാതികൾക്ക് അയച്ചിരിക്കുന്നു, അവർ കേൾക്കും എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുവിൻ. ഹല്ലേലൂയ. യഹൂദനോട്, റോമൻ ജയിലിൽ കിടക്കുന്ന പൗലോസിനെ കാണാൻ വന്ന യഹൂദനോട് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണെങ്കിലും ഇന്നത്തെ ജനത്തിന്, ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ അത് വളരെ ആപ്ലിക്കബിളാണ്. ഇന്ന് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന അനേകർക്ക് എന്താണ് വാസ്തവത്തിൽ ക്രിസ്തീയ മാർഗമെന്നറിയാതെ ചെവി കൊണ്ട് കേട്ടിട്ടും കണ്ണുകൊണ്ട് കണ്ടിട്ടും അതനുസരിക്കാതെ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവിനാൽ യെശയ്യാ പ്രവാചകനോട് പറഞ്ഞ് നിങ്ങളുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തിരിക്കുന്നത് പോലെ മന്ദമായി പോയിരിക്കുന്ന ഒരു വലിയ ജനസമൂഹത്തിൻ്റെ മധ്യത്തിൽ നാം ഇന്ന് ജീവിക്കുമ്പോൾ ഈ സത്യത്തെ മനസ്സിലാക്കുവാൻ ക്രൈസ്റ്റ് അൺടോൾഡ് ആൻഡ് ക്രൈസ്റ്റ് ഫോർ ടോൾഡ്, എന്താണ് മറഞ്ഞിരുന്ന ക്രിസ്തുവെന്നും എന്താണ് വെളിപ്പെട്ട് കിട്ടിയിരിക്കുന്ന ദൈവിക പദ്ധതികളെന്നും മനസ്സിലാക്കുവാൻ ഞാൻ നിങ്ങളെ വിനീതമായിട്ട് ഓർപ്പിക്കുകയാണ്. വിശുദ്ധ സഭായോഗത്തിൽ കൂടിയാണെങ്കിലും ഈ വിഷയത്തെ ഇത്രത്തോളം കൺവേ ചെയ്യുവാൻ ദൈവം എന്നെ സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങൾ മടങ്ങി വന്ന് യഥാസ്ഥാനപ്പെടുവാൻ, ദൈവവചനത്തിലേക്ക് വരുവാൻ, വിശ്വസിക്കുന്നവർക്ക് അവൻ തൻ്റെ രക്തം മൂലം പ്രായശ്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ സത്യവചനത്തിൻ്റെ സത്യാവസ്ഥ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ ദൈവം നിങ്ങളുടെ ഹൃദയനിലങ്ങളെ ഒരുക്കുമാറാകട്ടെ, തുറക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മറഞ്ഞിരുന്ന ക്രിസ്തുവും ഇതിനു മുൻപ് തിരുവചനത്തിൽ കൂടി നമ്മളെ അറിയിച്ചിരിക്കുന്ന രക്ഷാപദ്ധതികളും, ഹല്ലേലൂയ, അത് മനസ്സിലാകുവാനും അതും പ്രകാരം കർത്താവിൻ്റെ നല്ല സാക്ഷികളായി നിൽക്കുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വരവിന് താമസമെങ്കിൽ അനേക ആയിരങ്ങളെ കർത്താവിലേക്ക് നേടുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും അതിനായി ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും പ്രബോധിപ്പിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ, യേശുവിൻ സ്നേഹത്താൽ എന്നുള്ളം പൊങ്ങുന്നേ. തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ, തൻ സ്നേഹമാധുര്യം ചിന്താതീതമത്രേ. Juwaluwa തിരുദിനം നിത്യമായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വേണ്ടി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ കർത്തൃദിവസത്തിൽ ഞങ്ങൾക്ക് ഒരുമനപ്പെട്ട് കൂടി വരുവാൻ തക്കവണ്ണം ദൈവം നൽകിയ അവസരങ്ങൾക്കായി സ്തോത്രം. കൂടി വന്ന ഓരോ മക്കളെയും ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവരുടെ വിവിധ ആവശ്യങ്ങളുടെ മേൽ അവിടുത്തെ സാന്നിധ്യം കൂടിയിരിക്കണമേ. ഹല്ലേലൂയ, സ്തോത്രം. സന്തോഷത്തോടെ ഏവരും മടങ്ങിപ്പോവാൻ ദൈവം സഹായിക്കണം. അപ്പോൾ തന്നെ കർത്താവേ, അങ്ങയുടെ ദാസന്മാരിലൂടെ ശക്തമായ വചനം കേൾക്കുവാൻ ഞങ്ങളെ സഹായിച്ചു. അത് കേട്ടവരൊക്കെയും വലിയ കൊള്ള കണ്ടു കിട്ടിയ സന്തോഷത്തോടെ മടങ്ങിപ്പോവാൻ ദൈവം മുഖാന്തരങ്ങളെ ഒരുക്കണം. യേശു ക്രിസ്തു നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ സ്വർഗ്ഗീയ പിതാവേ, ആമേൻ. അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരേ യഹോവായേ, അനുഗ്രഹത്തോടെ ഇപ്പോൾ അയക്കാടിയാരേ യഹോവായേ, മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനേ വന്ദനം നിനക്കാമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ അടികളോടും അടികളോർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ മേലും, ദ ഗേറ്റ് ചർച്ചിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും, വിശേഷാൽ ലോകമെമ്പാടുമുള്ള സകല വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴെപ്പോഴും കർത്താവിൻ്റെ വരവ് വരെയും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. കർത്താവിൻ്റെ കൃപ എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ. ഇന്നത്തെ വിശുദ്ധ സഭായോഗത്തിൽ സംബന്ധിച്ച് എല്ലാവർക്കും യേശുക്രിസ്തുവിന്റെ നിശ്ചല നാമത്തിൽ ഒരിക്കൽ കൂടി നന്ദിയും വന്ദനവും അറിയിക്കുന്നു. കർത്താവിൻ്റെ കൃപകൾ അനുഭവിപ്പാൻ വരും ദിവസങ്ങൾ അനുഗ്രഹത്തോടെ ദൈവം പരിപാലിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. മാറാനാഥ, ഗ്രേസ് ബി വിത്ത് യു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, പാടുവേ നിൻ ദയയെ ദിനവും, പാരിടത്തിൽ എൻ യാത്രയതിൽ, പാടുവേ നിൻ ദയയെ ദിനവും, പാരിടത്തിൽ എൻ യാത്രയതിൽ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. പരദേശിയായി ഞാൻ പാർക്കുന്ന വീട്ടിൽ നിന്റെ മൊഴികൾ എനിക്കെന്നും കീർത്തനം. എന്റെ ആശ്രയം നിന്നിലെന്നും ഉള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ തിരുദിനയോടുന്നു. എന്റെ ആശ്രയം നിന്നിലെന്നും ഉള്ളതാൽ ക്ലേശങ്ങൾ മറന്നു ഞാൻ തിരുദിനയോടുന്നു. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ. കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിതേ, കണ്ണുനീർ കാണുമ്പോൾ മനസ്സലിയുന്ന കരുണയിൽ കണ്ണുള്ള കാരുണ്യവാരിതേ, എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. എന്റെ ദൈവവും ശാശ്വത പാറയുമേ, നിന്നിൽ ഞാൻ മറയുന്നു ശാശ്വത രക്ഷയ്ക്കായി. സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ, സ്തുതികളിന്മേൽ വസിക്കുന്നവനെ, സർവമഹത്വത്തിൻ യഹോവയെ. പ്രലോഭനങ്ങൾ പ്രതികൂല കാറ്റുകളും വിശ്വാസ ജീവിതത്തിൽ ആഞ്ഞടിച്ചിടുമ്പോൾ, പ്രലോഭനങ്ങളും പ്രതികൂല